ജീവന്റെ ഉൽപ്പത്തി മുതൽ അത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. വളരെ സങ്കീർണമായ രൂപം, ബാക്ടീരിയയുടെ മൂന്നിലൊന്ന് വലിപ്പം മാത്രം, ലോകത്തെ മുൻമുലയിൽ നിർത്താൻ അല്ലെ ഒരു വംശത്തെ തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ളത്. അതെ, ഇന്നത്തെ വീഡിയോ വൈറസിനെ കുറിച്ചാണ്. ഒരു ജീവകോശത്തിനുള്ളിലല്ലാതെ വളരുവാനോ പ്രത്യുൽപാദനം നടത്തുവാനോ ശേഷിയില്ലാത്ത ജീവികളാണ് വൈറസുകൾ. ലത്തീൻ ഭാഷയിൽ ഇതിനെ വിഷമെന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ സാധാരണ ടെലിസ്കോപ്പ് കൊണ്ടോ ഇവയെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ടോ കാണാൻ സാധിക്കുകയില്ല. വളരെ ചെറുതാണ് ഇതിൻ്റെ വലിപ്പം. 1899 ആദ്യമായ വൈറസിനെ കണ്ടെത്തിയത്. ടൊബാക്കോ മൊസൈക് വൈറസ് എന്ന ഇതിനെ മാർട്ടിനസ് ബേജറിംഗ് ആണ് ആദ്യമായി. ഇന്ന് ഏകദേശം 5000 വൈറസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടോ മൂന്നോ ഭാഗങ്ങൾ കൂടിച്ചേർന്നാണ് വൈറസിൻ്റെ ശരീരം. ജനിതക വിവരങ്ങൾ കാണിക്കുന്ന RNA DNA ഏതെങ്കിലുമൊക്കെ വൈറസുകളിലും കാണും. എല്ലാ ജീവികളുടെയും പോലെ തന്നെ ഇതിനും ഒരു ജനിതക ഘടനയുണ്ട്. എന്നാൽ ആദ്യത്തെ കോശങ്ങളിൽ പുറത്തു വരുമ്പോൾ അതിന് കൊഴുപ്പ് കൊണ്ടൊരു ആവരണം ഉണ്ടായിരിക്കും. എന്നാൽ വളരെ സങ്കീർണമാണ് വൈറസിൻ്റെ ആകൃതി. അതിനെ പല ആകൃതിയിലും കാണും. ഹെലിക്കൽ, പെൻഡഗൺ, പിന്നെ കൊറോണ പോലത്തെ ആ ഒരു കിരീടത്തിൻ്റെ രൂപത്തിലുള്ള രൂപം, അങ്ങനെ പല രീതിയിലുള്ള രൂപം വൈറസുകൾക്കുണ്ട്. അതിനാൽ വൈറസുകളുടെ രൂപം വളരെ സങ്കീർണമാണ്. മാത്രവുമല്ല, വൈറസുകൾക്ക് ബാക്ടീരിയയുടെ 100 വലിപ്പം മാത്രമേ ഉള്ളൂ. എന്നാൽ ചില വൈറസുകൾ ബാക്ടീരിയയിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന ചില അനുമാനങ്ങളുമുണ്ട്. വൈറസുകൾ എപ്പോഴും വിവിധ രൂപത്തിലാണ് പടരുന്നത്. അതിൻ്റെ സഞ്ചാരപഥം സങ്കീർണമാണ്. വ്യത്യസ്ത തരം വഴികളാണ് ഓരോ വൈറസുകളും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, സസ്യങ്ങളിലെ നീരൂറ്റിക്കുടിക്കുന്ന ഷഡ്പദങ്ങൾ വഴി വൈറസുകൾ പടരുന്നു. അതായത് ആ ഒരു വൈറസ് സസ്യത്തിൽ നിന്നും ഷഡ്പദത്തിലേക്ക് എത്തുന്നു. എന്നാൽ വൈറസ് ജന്തുക്കളിൽ പകരുന്നത് ഈ വിധമാണ്. ജന്തുക്കളിലെ രക്തം കുടിക്കുന്ന ജീവി വഴിയും വൈറസ് പകരാം. ഇത്തരം രോഗം വഹിക്കുന്ന ജീവിയെ വെക്ടറുകൾ എന്നാണ് പറയുന്നത്. ഫ്ലൂവിന് കാരണമായ ഇൻഫ്ലുവൻസ വൈറസ് പരക്കുന്നത് തുമ്മൽ, ചീറ്റൽ തുടങ്ങിയവയിലൂടെയും ന്യൂറോ വൈറസ് ഉമിനീർ, കൈകൾ, വെള്ളം എന്നിവ വഴിയും HIV ലൈംഗിക ബന്ധത്തിലൂടെയും അല്ലെങ്കിൽ രോഗമുള്ള ആളുടെ രക്തം വഴിയും പകരുന്നു. എല്ലാ വൈറസുകളും രോഗത്തിന് കാരണക്കാരാകാറില്ല. മാത്രവുമല്ല, ചില വൈറസുകൾ ആ ജീവിക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ പെറ്റുവരികാറുമുണ്ട്. എന്നാൽ HIV പോലുള്ള വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. അതായത് ഇത് ബാധിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ ഒരു വൈറസ് കാണും. മാത്രവുമല്ല, ആതിഥേയ കോശത്തിൻ്റെ പ്രതിരോധ ശക്തിയെ മറികടന്ന് ഇവ പെറ്റുവരികയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജന്തുക്കളിൽ ഉണ്ടായ വൈറസ് ബാധക്കെതിരെ ആ ജന്തുവിൻ്റെ ശരീരം സാധാരണ പ്രതിരോധിക്കാറുണ്ട്. ഇതുവഴി പൂർണ്ണമായും വൈറസിനെ നശിപ്പിച്ചെന്നും വരാം. മാത്രവുമല്ല, ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികൾക്കും വൈറസിനെതിരെയുള്ള പ്രതിരോധ സംവിധാനമുണ്ട്. എന്നാൽ ആൻറ്റിബയോട്ടിക്കുകൾ സാധാരണ വൈറസിനെതിരെ ഫലം കാണാറില്ല. എന്നാൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പല രോഗങ്ങൾക്കും ഇന്ന് ഔഷധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പരിണാമവും വൈറസുമായുള്ള ബന്ധം നോക്കാം. വ്യത്യസ്ത ജീവികളിൽ ജീനുകൾ കൈമാറാനുള്ള ഒരു മാർഗമാണ് വൈറസുകൾ. ഇത് ജനിതക വൈവിധ്യങ്ങൾ ഉണ്ടാക്കുകയും പരിണാമത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ബാക്ടീരിയ, ആർക്കിയ, യൂക്കറിയോട്ടുകൾ എന്നിവയ്ക്ക് പൊതുപൂർവികനുണ്ട്. ഈ പൊതുപൂർവികളിൽ നിന്നും പരിണമിക്കുവാൻ വൈറസുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. മനുഷ്യനെയും ബാധിക്കുന്ന ഒരുപാട് തരം വൈറസുകളുണ്ട്. എബോള, SARS, HIV/AIDS തുടങ്ങിയ പലതരം വൈറസുകൾ മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യ സമൂഹത്തെ പിടിച്ചുകുലുക്കിയ ഒരു പ്രധാനപ്പെട്ട വൈറസാണ് കൊറോണ വൈറസ്. മനുഷ്യചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വൈറസുകളുണ്ട്. ഇനി നമുക്ക് ആ പ്രധാനപ്പെട്ട വൈറസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യചരിത്രത്തിൽ
ഏറ്റവും മാരകമായ ഒരു രോഗം. അതാണ് എച്ച് ഐ വി എയ്ഡ്സ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന എച്ച് ഐ വി, അക്യൂട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന എയ്ഡ്സ്. എയ്ഡ്സ് എന്ന രോഗം മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ആ അവൻ്റെ പ്രതിരോധശേഷി നഷ്ടപ്പെടും, അല്ലെ ഏതൊരു ജീവിയുടെയും പ്രതിരോധശേഷി നഷ്ടപ്പെടും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ ഒരു രോഗം കാണപ്പെട്ടുവെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടത് 1981. സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത അല്ലെങ്കിൽ സ്വവർഗ അനുരാഗികളായ ഏതാനും ചില ചെറുപ്പക്കാരിലാണ്, അമേരിക്കൻ ചെറുപ്പക്കാരിലാണ് ഈ ഒരു രോഗം ആദ്യമായി കണ്ടെത്തിയത്. എയ്ഡ്സ് രോഗബാധയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്: അക്യൂട്ട് ഇൻഫെക്ഷൻ, ക്ലിനിക്കൽ ലാറ്റൻസി, 3-ാമത്തെ ഘട്ടമായ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന ഘട്ടങ്ങളിലേക്കും എത്തുന്നു. 1-ാം ഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ 2 മുതൽ 4 ആഴ്ച വരെ എടുക്കുന്നു. പനി, കലശലായ തലവേദന, വിയർക്കൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ പാടുകൾ എന്നിവ ആദ്യത്തെ പീരീഡിൽ ഉണ്ടാകുന്നു. മോണോന്യൂക്ലിയൻസിസോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലുള്ള രോഗലക്ഷണങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. പക്ഷേ ക്ലിനിക്കൽ ലാറ്റൻസിയിൽ രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കുകയില്ല. 3 മുതൽ 20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പീരീഡാണ് ഇത്. ഈ ഒരു കാരണത്താൽ ഈ ഒരു രോഗത്തിൻ്റെ തീവ്രത വളരെ വലുതായിരിക്കും. ഒരു എച്ച് ഐ വി രോഗിക്ക് പലർക്കും തൻ്റെ രോഗമറിയാതെ പലർക്കും ഈ ഒരു രോഗം സംഭാവനയായി നൽകുന്നു. 3-ാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ ആ ഒരു വ്യക്തിയുടെ അല്ലെ ആ ഒരു രോഗിയുടെ എല്ലാ പ്രതിരോധശേഷിയും നശിക്കുന്നു. അയാൾ പല രോഗത്തിനും അടിമയാകും. CD4T കോശങ്ങളുടെ എണ്ണം 200-ൽ താഴെയാകുന്നത് എച്ച് ഐ വി രോഗബാധയായി കണക്കാക്കുന്നുണ്ട്. ചികിത്സയില്ലെങ്കിൽ രോഗം ബാധിച്ചയാൾ 10 വർഷത്തിനുള്ളിൽ ഒരു എയ്ഡ്സ് രോഗിയായി മാറും. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലും അശാസ്ത്രീയമായ രക്തദാനത്തിലും പിന്നെ ഒരാൾ ഉപയോഗിച്ച മയക്കുമരുന്ന് സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്ന ഈ വഴിയൊക്കെയാണ് ഈ രോഗം മനുഷ്യനിലെത്തുന്നത്. ഒരാളുടെ കൂടെ സംസാരിച്ചാലോ അല്ലെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചാലോ വായുവിലൂടെയോ ഈ ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ എത്തില്ല. 1976 സുഡാനിലും കോങ്കോയിലുമാണ് എബോള വൈറസ് കണ്ടെത്തിയത്. ഈ വൈറസ് കോങ്കോയിലെ എബോള നദിക്കരയിൽ നിന്നായതുകൊണ്ട് എബോള എന്ന പേര് ഈ ഒരു വൈറസിന് നൽകി. എന്നാൽ എബോള വൈറസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ 2 മുതൽ 3 ആഴ്ച വരെ എടുക്കും, അതായത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ. അതുകൊണ്ട് ഈ ഒരു വൈറസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പനി, തൊണ്ടവേദന, തലവേദന എന്നീ രോഗലക്ഷണങ്ങൾ കാണിച്ചേക്കാം. എന്നിരുന്നാലും മൃഗങ്ങളിൽ നിന്നുമാണ് ഈ ഒരു രോഗം മനുഷ്യനിലേക്ക് എത്തിയത്. രോഗബാധയുള്ള ജീവിയുടെ സ്രവം മനുഷ്യനിലെത്തുമ്പോഴാണ് ഈ ഒരു രോഗം മനുഷ്യനിലേക്ക് എത്തുന്നത്. പക്ഷേ ഇത് മനുഷ്യൻ്റെ രക്തത്തിലൂടെയും പകരാറുണ്ട്. അതായത് രോഗം ബാധിച്ച മനുഷ്യൻ്റെ രക്തം നേരിട്ട് സ്പർശിക്കുമ്പോൾ ഈ ഒരു രോഗം മനുഷ്യനിലേക്ക് പകരുന്നു. രോഗം ബാധിച്ച കുരങ്ങ്, ചിമ്പാൻസി, ഗോറില്ല, വവ്വാൽ, പന്നി എന്നീ ജീവികളിലൂടെയും ഈ ഒരു രോഗം മനുഷ്യനിലേക്ക് സാധാരണ എത്താറുണ്ട്. ഇവയുടെ രക്തം, മൂത്രം, കാഷ്ടം അല്ലെങ്കിൽ നമ്മുടെ മുറിവുകളിലൂടെയും ഈ ഒരു രോഗം മനുഷ്യ ശരീരത്തിൽ എത്താറുണ്ട്. ഇനി സിക്ക വൈറസിനെ പറ്റി പറയാം. ഫ്ലാവറിഡേ എന്ന വൈറസ് കുടുംബത്തിലെ അംഗമാണ് സിക്ക വൈറസ്. പകൽ സമയത്ത് കടിക്കുന്ന കൊതുകായ ഈഡിസ് ഈജിപ്റ്റിയാണ് ഈ ഒരു രോഗത്തിൻ്റെ വാഹകൻ. 1947 സിക്ക ഫോറസ്റ്റിൽ നിന്നുമാണ് ഈ ഒരു രോഗം കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ വൈറസിന് സിക്ക എന്ന പേര് നൽകി. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി എന്നീ പനികളുമായി സിക്ക വൈറസിന് അഫേജ്യമായ ബന്ധങ്ങളുണ്ട്. എന്നാൽ 1950 മുതൽ ആഫ്രിക്ക മുതൽ ഏഷ്യ വരെയുള്ള ഭാഗത്താണ് ഈ ഒരു രോഗം വ്യാപിക്കുന്നത്. പക്ഷേ 2007 മുതൽ 2016 വരെ പസഫിക് സമുദ്രം കടന്ന് ഈ ഒരു രോഗം അമേരിക്ക വരെ എത്തി. അതുകൊണ്ട് 2015-16 കാലഘട്ടം സിക്ക വൈറസിൻ്റെ വലിയൊരു വ്യാപന കാലഘട്ടമായിരുന്നു. സിക്ക സാധാരണയായി പകരുന്നത് കൊതുകിലൂടെയാണ്. എന്നാൽ ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിലൂടെയും ഈ ഒരു രോഗം പകരാം. ഈ ഒരു രോഗത്തിൻ്റെ പാൻഡമിക്കിൻ്റെ കാരണം വളരെ അജ്ഞാതമാണ്. സിക്ക വൈറസ് മൂലമുണ്ടാകുന്ന പനിയാണ് സിക്ക ഫീവർ അഥവാ സിക്ക പനി. ഇതിന് പ്രാഥമിക ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. രോഗലക്ഷണങ്ങൾ 7 ദിവസത്തിനുള്ളിൽ കാണിച്ചു തുടങ്ങും. പനി, ചുമ, അതിവേദന, ചുണങ്ങ് എന്നിവയാണ് പ്രാഥമിക രോഗലക്ഷണങ്ങൾ. ഇനി നിപ്പ വൈറസിനെ കുറിച്ച് പറയാം. നിപ്പ വൈറസ് മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ പനി, ചുമ, ശ്വാസതടസ്സം എന്നിവ കാണിക്കുന്നു. ഈ ഒരു രോഗത്തിൻ്റെ ഭീകരത വലുതാണ്. ഈ ഒരു രോഗം നമ്മളെ കോമയിലെത്തിക്കുന്നു.
തലച്ചോറിനുള്ളിലേക്കൊരു വീക്കം ഈ ഒരു രോഗം കാരണം ഉണ്ടാകുന്നു. 5 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. പനി, തലവേദന, മയക്കം, പിന്നീട് മാനസിക വ്യതിചലനം എന്നിവ ഈ ഒരു രോഗം ബാധിക്കപ്പെട്ടാൽ കാണിക്കുന്നു. എന്നാൽ പിന്നീട് 24 മുതൽ 48 മണിക്കൂർ വരെ ആ ഒരു വ്യക്തി കോമയിലാകുന്നു. എന്നാൽ മലേഷ്യയിലും സിംഗപ്പൂരിലും പന്നി വളർത്തുന്നവരിൽ ഈ ഒരു രോഗം കണ്ടുതുടങ്ങി. ഇന്ത്യയിൽ പനങ്ങൾ വഴിയും അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നവരിലും പിന്നെ വവ്വാൽ കഴിച്ച പഴങ്ങൾ വഴിയുമാണ് ഈ ഒരു രോഗം മനുഷ്യരിലേക്ക് പകർന്നത്. രോഗമുള്ള വവ്വാലുകൾ വസിക്കുന്ന കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നത് ഈ ഒരു രോഗത്തിന് കാരണമായേക്കാം. കൊറോണ വൈറസുമായി ബന്ധമുള്ളൊരു വൈറസാണ് സാർസ് അഥവാ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. മനുഷ്യൻ വവ്വാൽ തുടങ്ങിയ ജീവികളിൽ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ സാർസ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന സാർസ് ചൈനയിലാണ് പടർന്നു പിടിച്ചത്, നമ്മുടെ കൊറോണ വൈറസ് പോലെ തന്നെ. 2002 നവംബറിലും 2003 ജൂലൈയിലുമായി പടർന്നു പിടിച്ച ഈ ഒരു രോഗം ചൈനയിൽ 1000ലധികം പേർക്ക് രോഗാവസ്ഥയുണ്ടാക്കി. 34 രാജ്യങ്ങളിലെ 774 പേരുടെ ജീവൻ ഈ ഒരു രോഗം അപഹരിച്ചു. ഇൻഫ്ലുവൻസ ലക്ഷണത്തോടുകൂടിയാണ് രോഗത്തിൻ്റെ തുടക്കം. പനി, പേശിവേദന, തളർച്ച, ചുമ, തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. എന്നാൽ ശ്വാസമുട്ടലിനും ന്യൂമോണിയയ്ക്കും ഇത് കാരണമാകുന്നു. ചുമ, തുമ്മൽ എന്നിവയിലൂടെ അല്ലെങ്കിൽ ഇവയിലൂടെ വരുന്ന സ്രവങ്ങളിലൂടെയാണ് പ്രധാനമായി ഈ ഒരു രോഗം പകരുന്നത്. അവസാനമായി COVID-19 എന്ന കൊറോണ വൈറസ്. ഈ ഒരു വൈറസിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ന് മനുഷ്യ സമൂഹത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വൈറസ്. ADBC എന്നതുപോലെ ഇനിയും ലോകം അറിയപ്പെടുക കൊറോണയ്ക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷവും എന്ന രീതിയിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെടുവാൻ കാരണം SARS-2 കോവിഡ് വൈറസാണ്. ചൈനയിലെ വുഹാനിലാണ് ഈ ഒരു രോഗം ആദ്യമായി തിരിച്ചറിയുന്നത്. രോഗം ബാധിച്ചയാൾ ചുമയ്ക്കുമ്പോഴോ മൂക്കു ചീറ്റുമ്പോഴോ തുമ്പുമ്പോഴോ അതിലൂടെ ഉണ്ടാകുന്ന സ്രവം വഴിയാണ് ഈ ഒരു രോഗം മറ്റൊരാളിലേക്ക് പകരുന്നത്. എന്നാൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാൻ 2 മുതൽ 14 ദിവസം വരെ എടുക്കുന്നു. എന്നാൽ ചില രോഗികളിൽ രോഗലക്ഷണങ്ങൾ കാണിക്കാറേയില്ല. അവർ രോഗവ്യാപനത്തിന് കാരണക്കാരാകുന്നു. ഈ ഒരു രോഗം തടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം സാമൂഹിക അകലം പാലിക്കുക എന്നത് മാത്രമാണ്. ഈ ഒരു രോഗം തടയാനായി നമ്മൾ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. പിന്നെ രോഗബാധിതരിൽ നിന്നും അകലം പാലിക്കുക. മാത്രവുമല്ല ഹസ്തദാനവും ഒഴിവാക്കുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡോളം കഴുകുന്നത് നന്നായിരിക്കും. മീറ്റിങ്ങുകളും ആൾക്കൂട്ടവും അതായത് ആളുകൾ കൂടുന്ന കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടത് ഈ ഒരു രോഗത്തിന് വ്യാപനം തടയാൻ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്.